മൂന്ന് പാർട്ടികൾ ഈഗോ കളയണം. കോൺഗ്രസ് ഉണ്ടെങ്കിലേ മിഷൻ 2024 നടക്കൂ. നിലപാടറിയിച്ച് തേജസ്വി. പ്രതിപക്ഷ നിര കോൺഗ്രസിനൊപ്പം ചേരണമെന്ന ആവശ്യവുമായി RJD നേതാവ് തേജസ്വി യാദവ്. നിർണായകമായ കാര്യങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. പല പ്രാദേശിക പാർട്ടികളും ഈഗോ വെടിച്ച് കോൺഗ്രസിനൊപ്പമുള്ള സഖ്യത്തിൽ നിൽക്കണമെന്ന് തേജസ്വി പറഞ്ഞു. അതേസമയം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ പാർട്ടികളെ ഒന്നിപ്പിക്കാനുള്ള തീവ്രയത്നത്തിലാണ്. അതിനുള്ള പരസ്യമായ പിന്തുണ കൂടിയാണ് തേജസ്വിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഇതിന് ലാലു പ്രസാദ് യാദവിന്റെ വൻ പിന്തുണയുമുണ്ട്. ബീഹാറിൽ സഖ്യത്തിന് പ്രശ്നങ്ങൾ പറ്റിയത് ആശയവിനിമയത്തിലാണ്. BJPയുടെ PR വർക്ക് അത്തരത്തിലുള്ളതായിരുന്നു. കേന്ദ്രമന്ത്രിമാർ മുഴുവൻ ബീഹാറിലായിരുന്നു. ഇതിനു പുറമെ കേന്ദ്ര ഏജൻസികളെ ഇറക്കിയായിരുന്നു കളി. ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയോടാണ് ഞങ്ങൾ ഏറ്റുമുട്ടിയത്. എന്നാലും തൊഴിലില്ലായ്മ പോലുള്ള ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് ഫലിപ്പിച്ചു. അതിന്റെ വോട്ട് കിട്ടിയിട്ടുണ്ട്. അതേസമയം 10 ലക്ഷം തൊഴിൽ വാഗ്ദാനം ചെയ്തപ്പോൾ ഞങ്ങളെ പരിഹസിച്ച പാർട്ടി ഒടുവിൽ 19 ലക്ഷം തൊഴിലാണ് വാഗ്ദാനം ചെയ്തത്. പ്രതിപക്ഷ ഐക്യമെന്നത് വിദൂര സ്വപ്നമാണിപ്പോൾ. കാരണം കോൺഗ്രസ്സാണ് എല്ലായിടത്തും സാന്നിധ്യമുള്ള പാർട്ടി. ഇവർക്കൊപ്പം ചേർന്നില്ലെങ്കിൽ ഈ പാർട്ടികൾക്കൊന്നും നേട്ടമുണ്ടാകില്ല. മൂന്ന് പാർട്ടികൾ പ്രധാനമായും ഈഗോ കളയണം. സമാജ്വാദി പാർട്ടിയും NCPയും തൃണമൂൽ കോൺഗ്രസും ഈഗോ മറന്ന് കോൺഗ്രസുമായി ചേരണമെന്നും തേജസ്വി ആവശ്യപ്പെട്ടു. പ്രതിപക്ഷം കോൺഗ്രസ്സില്ലാതെ സാധ്യമാകില്ല. BJP വിരുദ്ധമായ ഏത് സഖ്യമുണ്ടാക്കിയാലും അതിന് അടിത്തറ കോൺഗ്രസ് ആയിരിക്കും. അതുകൊണ്ട് എല്ലാ ഭിന്നതകളും മറന്ന് രാജ്യത്തിനായി ഒന്നിക്കണമെന്നും തേജസ്വി ആവശ്യപ്പെട്ടു. കോൺഗ്രസിനായി 200 സീറ്റുകളാണ് പ്രതിപക്ഷം മാറ്റിവെക്കേണ്ടതെന്നും തേജസ്വി പറയുന്നു. ഇവിടങ്ങളിൽ BJPയും കോൺഗ്രസും തമ്മിൽ നേരിട്ട് പോരാട്ടം നടക്കുന്നുണ്ട്. പ്രാദേശിക പാർട്ടികൾ എവിടെയാണോ ശക്തമായത് അവിടെ സീറ്റുകൾ കൂടുതൽ അവർക്കായിരിക്കണമെന്നും തേജസ്വി പറയുന്നു. ബീഹാറിൽ ഞങ്ങൾ 70 സീറ്റുകൾ കോൺഗ്രസിന് നൽകി. അതിൽ യാതൊരു സങ്കടവുമില്ല. ഞങ്ങളുടെ ആശയവുമായി ചേരുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അതിലുപരി വളരെ പഴക്കമുള്ള ബന്ധമാണ് ഞങ്ങൾക്ക് കോൺഗ്രസുമായി ഉള്ളത്. അതുകൊണ്ട് 70 സീറ്റ് നൽകാമെന്ന് RJD സമ്മതിച്ചെന്നും തേജസ്വി വ്യക്തമാക്കി. അതേസമയം തേജസ്വിയുടെ നീക്കങ്ങൾ RJDയുടെ ചില രാഷ്ട്രീയ താൽപര്യങ്ങളുടെയും പുറത്താണ്. കോൺഗ്രസുമായുള്ള സഖ്യത്തിന് പ്രതിപക്ഷ കക്ഷികളെ കൂടെ ചേർക്കാൻ ദില്ലിയിലിരുന്ന ലാലു പ്രസാദ് യാദവും നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ശരത് പവാർ അടക്കമുള്ളവർ അദ്ദേഹത്തെ വന്ന് കണ്ടുകഴിഞ്ഞു. മമതയുമായി ലാലുവോ തേജസ്വിയോ സഖ്യത്തെക്കുറിച്ച് സംസാരിക്കും. രാഹുൽ കൂടി വർദ്ധിത ഊർജ്ജത്തോടെ പുറത്തിറങ്ങിയതിൽ RJD ക്യാമ്പിലും ആവേശമുണ്ട്. സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിലെ സഖ്യത്തിലടക്കം സഹായം RJD നൽകിയേക്കും. നിലവിൽ കോൺഗ്രസിനൊപ്പവും രാഹുൽ ഗാന്ധിയെ ദേശീയ മുഖമായും കണ്ട് കൂടെ നിൽക്കുന്ന രണ്ട് പാർട്ടികളാണ് ഉള്ളത്, RJDയും DMKയും. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കിയിട്ട് ദില്ലിയിൽ നിന്ന് മടങ്ങുമെന്നായിരുന്നു 2019 സ്റ്റാലിൻ പ്രഖ്യാപനം. ഇത്തവണ കോൺഗ്രസ് തമിഴ്നാട്ടിൽ കൂടുതൽ സീറ്റ് നേടാൻ സഹായിച്ചതും സ്റ്റാലിനാണ്. പക്ഷേ കോൺഗ്രസ് വിചാരിച്ച സീറ്റുകൾ കിട്ടിയില്ലെന്ന പരിഭവം ചില നേതാക്കൾക്കുണ്ട്. ഇതിനു പിന്നിൽ പ്രശാന്ത് കിഷോറാണെന്നും നേതാക്കൾ പറയുന്നുണ്ട്. ബീഹാർ തമിഴ്നാട്ടിൽ ആവർത്തിക്കണമെന്നായിരുന്നു പ്രശാന്ത് സ്റ്റാലിനെ അവതരിപ്പിച്ചത്. 70 സീറ്റ് കൊടുത്തിട്ടും ആകെ 19 സീറ്റായിരുന്നു കോൺഗ്രസ് വിജയിച്ചത്. മുസ്ലിങ്ങളുടെ സഖ്യമാണ് പ്രതിപക്ഷമെന്ന് തോന്നരുതെന്നാണ് തേജസ്വിയുടെ നിർദ്ദേശം. ഹിന്ദുക്കൾ വർഗീയവാദികളും മുസ്ലിങ്ങൾ മതേതരക്കാരാകുന്നതും തെറ്റായ പ്രചരണമാണ്. അതുമാറി കൃത്യമായ മതേതരത്വം കൊണ്ടുവരണം. BJP ഈ രീതിയിലാണ് പ്രചരണം നടത്തുന്നതെന്നും തേജസ്വി പറയുന്നു. 7 വർഷം മോദി ഒന്നും ചെയ്തില്ല. പകരം മന്ത്രിമാരെ ബലിയാടാക്കുകയാണ് ചെയ്തത്. പക്ഷേ BJPക്ക് പണമുണ്ട്. ദില്ലിയിലെ അവരുടെ ഓഫീസിൽ പോലും കോടികൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നോട്ട് നിരോധനം വന്നപ്പോൾ അവർ എല്ലാ ജില്ലകളിലും ഭൂമി വാങ്ങിക്കൂട്ടുകയായിരുന്നുവെന്നും തേജസ്വി ആരോപിച്ചു. BJP ഇത്രയൊക്കെ കളിച്ചെങ്കിലും ബംഗാളിലെ വിജയം വളരെ വലുതായിരുന്നു. അത് പ്രതിപക്ഷത്തെ ആകെ ഉണർത്തുന്നതായിരുന്നു. മമതയെപ്പോലുള്ള നേതാവാണ് BJPയുടെ സർവ്വസന്നാഹങ്ങളെയും തകർത്തത്. മമതയും അഖിലേഷും ശരത് പവാറും പ്രതിപക്ഷ ഐക്യത്തിനായി ശ്രമിക്കുന്നുണ്ട്. ഇവരെ RJD അടക്കമുള്ള കക്ഷികൾ ഇടയ്ക്കിടെ കാണാറുണ്ട്. പ്രതിപക്ഷ നേതാക്കൾ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രചരണത്തിന് പോകണം. BJPയുടെ വീഴ്ചകൾ തുറന്നു കാണിക്കാൻ സാധിക്കണം. ഇപ്പോൾ ഈ ശ്രമം ആരംഭിച്ചില്ലെങ്കിൽ ജനങ്ങൾ ഒരിക്കലും നമുക്ക് മാപ്പ് തരില്ലെന്നും തേജസ്വി വ്യക്തമാക്കി. അതേസമയം പ്രതിപക്ഷ കക്ഷികളെ ഒന്നിപ്പിക്കാനുള്ള ദൗത്യം കോൺഗ്രസ് ഏറ്റെടുത്തിട്ടുണ്ട്. നിലവിൽ അഹമ്മദ് പട്ടേലിന്റെ പകരക്കാരൻ റോളാണ് കോൺഗ്രസ് തേടുന്നത്. സച്ചിൻ പൈലറ്റോ കമൽനാഥോ ആണ് ആ റോളിന് പറ്റിയ വ്യക്തിയെന്നാണ് രാഹുൽ കരുതുന്നത്. അതേസമയം വിജയിക്കാനുള്ള 200 സീറ്റ് വരെ കോൺഗ്രസ് സർവേയിലൂടെ കണ്ടെത്താനുള്ള നീക്കത്തിലാണ്. ഇവിടെ സ്ട്രൈക്ക് റേറ്റ് വർദ്ധിപ്പിക്കാൻ പ്രാദേശിക പ്രവർത്തകരെ കൂടുതലായി ഉപയോഗിക്കും. ഒരു മണ്ഡലത്തിൽ 10 സംസ്ഥാന നേതാക്കൾ എന്ന തലത്തിൽ കാര്യങ്ങൾ മുന്നോട്ടു പോകട്ടെ എന്നാണ് രാഹുൽ ഗാന്ധിയുടെ നിലപാട്. BJPയെ നേരിടുമ്പോഴുള്ള ഏറ്റവും വലിയ വെല്ലുവിളി മോദി തരംഗമുണ്ടാകാതിരിക്കുക എന്നതാണ്.
ദേശീയ വിഷയങ്ങളൊന്നും കോൺഗ്രസ് ഇത്തവണ ഉന്നയിക്കില്ല. ജനകീയ വിഷയങ്ങളിൽ പരമാവധി ഊന്നിക്കൊണ്ടായിരിക്കും പ്രചരണം. തൊഴിലില്ലായ്മയായിരിക്കും മിഷൻ 2024 മുഖമെന്നാണ് സൂചന. ഈയൊരു പ്രചരണത്തിൽ നിന്ന് ഒരിക്കലും മാറില്ലെന്നാണ് കോൺഗ്രസ് തീരുമാനം. ബംഗാളിൽ മമതയുടെയും ബീഹാറിൽ തേജസ്വിയുടെയും പ്രചരണങ്ങൾ രാഹുലിനെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. BJP യെ വീണ്ടും ഗുജറാത്തി പാർട്ടി ലേബലിലേക്ക് മാറ്റാൻ കൂടിയാണ് ഇവർ ലക്ഷ്യമിടുന്നത്. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, കേരളം, കർണാടക, തെലുങ്കാന, തമിഴ്നാട്, ബീഹാർ, ഝാർഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഗോവ, ഹരിയാന എന്നിവിടങ്ങളിൽ കോൺഗ്രസിന് സാധ്യതയുണ്ടെന്നാണ് സർവേകളിൽ നിന്നുള്ള സൂചന. പ്രമുഖ വിഭാഗങ്ങളെ ചേർത്ത് ജാതി മത സമവാക്യത്തിന് ശ്രമിക്കണമെന്ന് പ്രാദേശിക നേതാക്കളോടും രാഹുൽ സൂചിപ്പിച്ചിട്ടുണ്ട്. 2024 പ്രചരണത്തിൽ നിന്ന് സീനിയർ നേതാക്കളെ ഒഴിവാക്കില്ലെന്ന ഉറപ്പും രാഹുൽ നൽകും. ഭൂപേഷ് ബാഗലിന് നിർണായക റോളുണ്ടാകുമെന്നും സൂചനയുണ്ട്. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്.